നമസ്കാരം ഏവർക്കും ഭാരത് ദേശ് ടിവിയുടെ ജ്യോതിഷ വൈഡൂര്യം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ വരുന്ന ചിങ്ങമാസം മുതലുള്ള ഒരു വർഷത്തെ രോഹിണി നക്ഷത്രത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഏകദേശം അനുകൂലമായ ഫലങ്ങളെന്ന് പറയാം, അതായത് സമ്മിശ്ര ഫലമാണെങ്കിൽ പോലും അനുകൂല ഫലങ്ങൾക്ക് കൂടുതൽ അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ വരുന്ന വർഷം. കാരണം വ്യാഴം ശനിയും 9-10 ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വർഷമാണ്. 9-ാം ഭാവത്തിലുള്ള വ്യാഴം സഞ്ചരിക്കുന്നത് വളരെ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായിത്തീരും. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരുമ്പോൾ ഭാഗ്യം കൊണ്ട് തന്നെ പല കാര്യങ്ങളും നടന്നു കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. വ്യാഴത്തിൻ്റെ ഏറ്റവും അനുകൂലമായൊരു ഭാവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ സമയത്ത് നമ്മൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ, മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും നടക്കുന്നതിനും നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും അതുപോലെ തന്നെ ജീവിതത്തിൽ ശ്രേഷ്ഠമായ പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതിനും ഒക്കെ രോഹിണി നക്ഷത്രക്കാർക്ക് കഴിയുന്നതായിരിക്കും. എങ്കിലും ആ 9-ാം ഭാവത്തിൽ നിന്നും വ്യാഴം 10-ലേക്ക് പോകുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ കാരണമായിത്തീരും. അത്രത്തോളം ഉത്കൃഷ്ടമായ ഫലങ്ങൾ 10-ലെ വ്യാഴം നൽകി എന്ന് വരില്ല. അതുപോലെ തന്നെ ശനിക്ക് 10-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ കർമ്മ മേഖലയിൽ പലതരത്തിലുള്ള ക്ലേശങ്ങൾക്ക് കാരണമായിത്തീരും. അതുപോലെ സഹോദരങ്ങളുമായിട്ടും വീട്ടിലുമൊക്കെ ചില പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായി തീരാവുന്നതാണ് ഈ വർഷം രോഹിണി നക്ഷത്രക്കാർക്ക് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതാണ്. സഹോദരങ്ങളുമായിട്ട് ചില പ്രശ്നങ്ങൾ, പിണക്കങ്ങൾ, അതുപോലെ മക്കളുമായിട്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും പൊതുവേ നോക്കുമ്പോൾ അനുകൂലമായ ഫലങ്ങളാണ് ഈ വർഷത്തെ രോഹിണി നക്ഷത്രക്കാരുടെ ഫലങ്ങൾ കാണുന്നത്. അത് ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ജോലി ലഭിക്കാതെ തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സുകാർക്ക് അനുകൂലമായ, ബിസിനസ്സിന് അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ കലാകാരന്മാർക്ക് മറ്റ് തലത്തിൽ പല മേഖലയിൽ പെട്ടവർക്കും ഒരു അനുകൂലമായ വർഷമാണ്. ഇടയ്ക്ക് കുറച്ച് വൈഷമ്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, കണ്ടകശനിയുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഒഴിച്ചാൽ രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവേ ഒരു നല്ല വർഷമാണ്. എല്ലാ രോഹിണി നക്ഷത്രക്കാർക്കും ഉത്കൃഷ്ടമായ ഒരു വർഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.